നീ ഇത്രയും നേരം ഇതല്ലല്ലോ സംസാരിച്ചോ. നീ ഇത്രയും നേരം തെറി വാക്കല്ലേ പറഞ്ഞോ? ഞാൻ ഈ വീഡിയോ ഓൺ ചെയ്തതിനു ശേഷമല്ലേ നീ തെറി പറഞ്ഞു? തെറി പറഞ്ഞു. നിങ്ങളൊരു കസ്റ്റന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ യൂണിഫോം കൂട്ടെ ഒരു മൈലും അങ്ങോട്ട് പറഞ്ഞുപോയി, അല്ലെങ്കിൽ ഒരു കുരങ്ങ അവിടെ കണ്ടടിച്ച് കിടക്കുന്നു. നിങ്ങൾ കർഷകന്റെ വേദന മനസ്സിലാണ്. ഈ രാത്രി ആയി കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ നിങ്ങൾ കുത്തിയിരിക്കത്തല്ലേ ഉള്ളൂ. നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു കർഷകന്റെ ഒരു പുരയിടത്തിൽ വന്ന് നിങ്ങളൊരു 5 മിനിറ്റ് നിന്ന് നോക്കണം. തേരെ പാരാണ് പന്നികൾ പാണം പോകുന്നതിനൊക്കെ നിങ്ങൾ പോകുന്നത് അറിയാം. നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ച് ജാജമമ്പാലെ കൊണ്ട് ഈ കാട്ടിൽ വിട്ടേക്കുന്നു. നിങ്ങൾ വയനാട്ടിൽ നിന്ന് കടുവ പിടിച്ച് ഇവിടെ കൊണ്ടുവിട്ടേക്കുന്നു. അതിനൊക്കെ സർവത്ര ജീവികളെ കൊണ്ട് നിങ്ങൾ ഇവിടെ കൊണ്ട് വെച്ചേക്കണം. നിങ്ങൾ ഇവിടെ എന്നിട്ട് ഉൾവനത്തിൽ നിങ്ങൾ ഫ്രൂട്ട്സും അതൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള ഈ നമ്മുടെ പുരയിടത്തിന്റെ തൊട്ടടുത്ത് നിങ്ങൾ കൊണ്ട് ഫ്രൂട്ട്സ് കൊണ്ട് വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പൊ ഉള്ളിൽ കിടക്കുന്ന കുരങ്ങല്ല അവിടെ ഇങ്ങോട്ടാണ് വരുന്നത്. ഒരു കർഷകന്റെ വേദനയും ബുദ്ധിമുട്ടും നിങ്ങൾ മനസ്സിലാക്കണം. കേസ് കൊടുക്കുകയാണെങ്കിൽ കേസ് കൊടുക്കും. കേസ് കൊടുക്കും. കേസ് കൊടുത്ത എന്താണ് അവസ്ഥ? കേസ് കൊടുത്ത 8 മാസം മുമ്പ് കേസ് കൊടുത്തതിന്റെ ഒരു പരിഹാരം ഇതുവരെ കണ്ടില്ല. അറിയോ, എനിക്കാണെങ്കിൽ 16 മൂട്ടെങ്ങാണ് ഉള്ളത്. ഫോറസ്റ്റുകാരും ഫോറസ്റ്റുകാരെ കുരങ്ങ് നിന്റെ പുരയിടത്തിൽ കയറുന്നത് പറഞ്ഞ നീ കേസ് കൊടുക്കും. നിങ്ങളെ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ ഈ പുരടത്തിന് പുരടത്തിനാണ് നിങ്ങളുടെ കുരങ്ങനെ എല്ലാം വിളിച്ചോ. നിങ്ങൾ ഈ പുരടത്തിന് നിങ്ങൾ ഇറങ്ങിക്കോണം. നിങ്ങൾ നീ കൈ കൊണ്ട് സംസാരിക്കുന്നു. കൈ കൊണ്ട് സംസാരിച്ചു കൈ കൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എന്നെ നിങ്ങളെ നിങ്ങൾ എന്നെ ഇപ്പൊ നിങ്ങൾ സത്തം കിട്ടും. നിങ്ങളൊരു കർഷകന്റെ വേദന മനസ്സിലാക്കണം. 16 മൂട്ട് 16 ഏകദേശം 16 സെന്റിൽ ഞാൻ ചേമ്പ് കൃഷി ചെയ്തു. ഓരോ ഒരു ഒരു ചേമ്പ് എടുക്കാനില്ല. ചേന കൃഷി ചേന കഴിഞ്ഞു ഒന്നുപോലും എടുക്കാനില്ല. ജീവിക്കാൻ നിവർത്തിയില്ല. ചീനി ഒന്നുമില്ല. ആത്മഹത്യയുടെ മക്കളാണ് അറിയാം. ഞാൻ ആത്മഹത്യയുടെ മക്കളാണ്. 3 പിള്ളേരാണ് എനിക്ക് പഠിക്കാൻ ഉള്ളത് അറിയാം. 16 മൂട്ട് തെങ്ങ് ഇത് കണ്ട ഒരു തെങ്ങിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഈ തേങ്ങ കണ്ട വെള്ളയ്ക്ക പോലും ഇല്ല. വെള്ളയ്ക്ക സഹിതം പറഞ്ഞ് താഴെ ഇട്ടിരിക്കുന്നു. ഒരു തേങ്ങ എടുക്കാനില്ല. ഒരു ചമ്മന്തി അരച്ച് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് എടുക്കാനില്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ വേദനയും ബുദ്ധിമുട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. നിങ്ങൾ എന്നെ ഇപ്പൊ പിടിച്ചെളിയല്ലോ. നിങ്ങൾ ഇട്ടുന്ന യൂണിഫോമിൽ നിങ്ങളുടെ അച്ഛൻ ചിലപ്പോൾ ഒരു കർഷകനായിരിക്കും. ആ കർഷകന്റെ വിയർപ്പായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിഫോം അറിയാം. അത് അങ്ങനെ പലരും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള മറ്റൊരാളുടെ വേദന നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് ഇവിടെ ജീവിക്കുന്ന കർഷകൻ അറിയാം.